എന്താത്ര ചിരിക്കാൻ? ഇവിടെ ആരെങ്കിലും തുണിയില്ലാണ്ട് നിൽക്കുന്നുണ്ടോ? അയ്യോ, അവര് കാണാഞ്ഞ ബാക്കിയോ? തുറന്നു കൊടുത്താലേ മുലാളി ഇറങ്ങൂ. എങ്ങോട്ട് പോണു? നച്ചിക്കുഞ്ഞിനെ കാണാൻ. നച്ചിക്കുഞ്ഞ താനോ മാനോ ഉള്ള മുസ്ലിം പ്രമാണിമാരുടെ ഏക അനന്തരവളാ. ഓടെ ക്ഷേമം അന്വേഷിക്കാൻ മാത്രം വളർന്നോ നീ? അത് ഒരു നസ്രാണി. ഒരു ഡ്രൈവർ സീറ്റിൽ ഇടടാ. പട്ടി ഇരിക്കേണ്ടത് പട്ടി ഇരിക്കണം, മനസ്സിലായോ? അത് തന്നെ എനിക്കും പറയാം. അവിടെ നിങ്ങളുടെ മരുമോളോടുള്ള ഈ കൂറും സ്നേഹം ഒക്കെ കൊള്ളാം. പക്ഷേങ്കില് ജമാലിന്റെ നിക്കാഹിന്റെ കാര്യത്തിൽ ഇന്ന് കൊണ്ടൊരു തീരുമാനം ഉണ്ടാക്കണം. പെരകത്തുമ്പോ തന്നെ വാഴ വെട്ടണ ജമീല. വാഴ വെട്ടിയില്ലെങ്കില് എന്റെ ജമാൽ നിങ്ങളുടെ തല വെട്ടും. ജമീല താത്ത പറഞ്ഞ നേര, കുഞ്ഞുമ്മിക്കട ഈ തലയിലോട്ട് തന്നെയാണ് ജമാലിക്കട നോട്ടം. എന്റെ ആങ്ങളായതുകൊണ്ട് പറയണതല്ല, പടച്ചോനെയും പടത്തിനെയും ഒന്നും പേടിയില്ലാത്തവൻ ആ ജമാല്. സ്വത്തോഹരിയുടെ അന്ന് സ്വന്തം ഉമ്മാനെ കൊല്ലാൻ പോയനാ തോന്നരുത്. കാഴ്ചയിൽ കള്ളനെപ്പോലെ തോന്നുമെങ്കിലും ഞാനൊരു സത്യക്രിസ്ത്യാനിയാ. അതുകൊണ്ട് പറയുക, കഴിഞ്ഞ തവണ ജമാലിക്ക വയനാട്ടിൽ നിന്ന് വന്നപ്പോ ആണയിട്ട് പറഞ്ഞതാ, നബീസിനെ കിട്ടിയില്ലെങ്കിൽ ഒന്നുകിൽ കുഞ്ഞുമ്മിക്കട തല അല്ലെങ്കിൽ കോട്ടയില്. എന്താല്ലോ പേടിക്കണ്ട, എങ്ങനെ ബാ. നാലു പെറ്റിട്ടും പടശോനും മുത്തുനബി നേർച്ചക്കാരും ഈ ഒന്നിനെ തന്നുള്ളൂ. ഇപ്പൊ അതിനെ അതിനിപ്പൊ എനിക്കൊന്നും പറ്റിയില്ലല്ലോ ഉമ്മ, അത് പടച്ചോന്റെ കൃപ. ഓ ഇജ്ജ് ഇപ്പോഴെങ്കിലും ഇങ്ങ എത്തിയില്ലോ. വണ്ടി ഇങ്ങോടി എത്തന്റെ ഉമ്മ, കുപ്പിന്നാണ് വിവരം അറിഞ്ഞത്. കാര്യം നീ വലിയ കോളേജുമാരിയൊക്കെ തന്നെയാണ്, എന്നാലും ഈയിടെ ഇത്തിരി അഹമ്മതി കൂടുതലാണ്. ഈ തറവട്ടി എന്താണ്ടി നമുക്ക് നിനക്കൊരു കുറവ്? കിണറുണ്ട്, ഇഷ്ടംമാതിരി പൈപ്പുണ്ട്, ഷാബറുണ്ട്, എന്നിട്ടോ പോയോ പോയി എന്താണ്ടി മുങ്ങിയത് ബലാല? അതും കെട്ടുപ്രായം തികഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണ്. നിന്റെ ജമാലിനാണെങ്കിൽ പെമ്പിള്ളേര് പുഴയെ പോയി കുളിക്കണത് ഒട്ടും ഇഷ്ടമല്ല. ഉമ്മയുടെ നിലക്കും വിലക്കും ചേർന്ന പണിയാണോ ഈ കാണിച്ചത്? അല്ല, ജോലിക്കാരി എന്നും പറഞ്ഞ് നിക്കണണ്ടല്ലോ ഒന്നിവിടെ. അനക്കൊന്ന് ശ്രദ്ധിച്ചാൽ എന്താ? എന്റെ ജമാൽ എങ്ങനെ അറിഞ്ഞ അന്റെ കഥ കഴിക്കോ? എവിടെ എന്റെ അനിയത്തി? അയ്യത്തായ ഇവിടെ ഉണ്ടാ. ഓക്ക് തുണയായിട്ട് അന്നെ ഇവിടെ നിർത്തി പഠിപ്പിക്കണ എന്തിനാണെന്ന് അറിയാവാ? ആണും തുണയില്ലാത്ത ഈ തറവാട്ടിൽ നബീസിന് ഒരു കൂട്ടിനു വേണ്ടിയാണ്. എന്നിട്ടിപ്പോ എന്തായി? ഞാനും എന്റെ വീട് വരെ പോയതായിരുന്നു. വീട്ടിലെന്താ നിധി കെട്ടി വെച്ചിരിക്കണ? പോയി നോക്കാൻ. എന്തായാലും അള്ളാ കാത്തുരക്ഷിച്ചു. അല്ല അല്ല, അപ്പുറത്ത് പുതിയതായി താമസത്തിന് വന്ന ചെക്കനെ രക്ഷിച്ചത്. ആ പോയക്കടവിലെ ചുയില് പൊട്ടിട്ട് രക്ഷപ്പെട്ടത് തന്നെ അതിശയാ. എല്ലാ എന്റെ ജമാലിന്റെ ഭാഗ്യം ഇല്ലേക്കാജിയൊക്കെ വന്നില്ലേ? ഫോൺ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. വാ മമ്പറം പള്ളിയില് നേർച്ച കൂടാൻ പോയിരിക്ക. എന്റെ കർത്താവ്, എന്തായി കാണുന്നത്? കുഞ്ഞുമ്മക്ക എന്താണ്ടാ? പടച്ചോനെ ആരാ മയ്യത്തായത്? മഞ്ചലിന് മുന്നിൽ മൂശുട്ടിയാണെങ്കിൽ മഞ്ചലിനകത്ത് ആജിക്ക് തന്നെ. എല്ലാം പടച്ചോന്റെ കളികളാന്ന് കൂട്ടിയാ മതി. ആചാര്യ കാര്യസ്ഥ നിലയിൽ ഇനി എല്ലാ കാര്യത്തിനും ഓടാനും ചാടാനും നമ്മൾ തന്നെ വേണല്ലോ. പള്ളിപ്പറമ്പില് കബറ് കുഴിക്കാൻ ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നമ്മുടെ തറവാട്ടിലെ നെടുന്തൂണാണ് പോയത്. ഇതെങ്ങനെ സംഭവിച്ചത്? പുഴയെന്ന് ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി വിളിച്ചു വെച്ചപ്പോഴാണ് പറഞ്ഞത്. പോയെന്ന് ആശുപത്രിയിലോട്ടാ? ഈ ആരുടെ കാര്യം പറയണത്? കർത്താവെ, ആചാര്യം പുഴയെ പോയാ? അല്ല നമുക്ക്, നമ്മുടെ നബീസു. നബീസു? അപ്പൊ ഈ മയ്യത്തായില്ലേ?
കുഞ്ഞുമകനെ വെറുതെ സന്തോഷിച്ചു. ആശുപത്രി വിളിച്ചു വെച്ചപ്പോ പോയിന്നാ പറഞ്ഞത്. പോയി എന്ന് പറഞ്ഞ മയ്യത്തായി എന്നാണ് അർത്ഥം. കള്ള ഹിമാറെ എന്റെ ഉമ്മാന്റെ കബറാണ് സത്യം. പോയിന്ന് പറഞ്ഞപ്പോ കാറ്റ് പോയിന്നാണ് നമ്മൾ ധരിച്ചത്. എന്നെയൊക്കെ ബീസ്പിച്ചൊല്ലാണ്ട് അറക്കണം. അതിപ്പോ തന്നെ നടക്കും. ഹാജാരോട് നമ്മൾ നബീസ് മയ്യത്തായി എന്നാണ് പറഞ്ഞത്. അല്ലോ പറക്കത്ത് കേട്ടവൻ തൊട്ടതല്ല ഹലാക്കാക്കി എന്ന് പറഞ്ഞ പോലെ പഠിച്ചോനെ എനിക്ക് ഒന്നും പറ്റില്ല വല്യ മാമാലി ആശ്വാസമായി. ആദ്യം പിടിച്ച വല്യ മാമ പറഞ്ഞത് ഈ നേരമായിട്ടും തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. മേഡം മോക്കൊന്നും പറ്റൂല എന്ന് അന്നോട് ഞാൻ പറഞ്ഞില്ലേ. എന്റെ പൊന്നു നാത്തൂനെ അതല്ലേ അതിശയം. മമ്പരത്തെ മൊയിലിയാരെ അച്ചിട്ട പോലെ പറഞ്ഞതാ നച്ചിമോക്കിപ്പോ മോശ സമയം വെള്ളവും തീയും സൂക്ഷിക്കണമെന്ന്. ഇതായിപ്പൊ കണ്ടില്ലേ. മാത്രല്ല നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാൻ മറ്റൊരു വിശേഷം കൂടി മൊയിലിയാര് പറഞ്ഞിട്ടുണ്ട്. 17 കൊല്ലങ്ങൾക്ക് ശേഷം ഈ മാളിയേക്കൽ തറവാട്ടിൽ എല്ലാവർക്കും ലാളിക്കാൻ ഒരു കുഞ്ഞിക്കാല് പറക്കാൻ പോണെന്നാ മൊയിലിയാര് പറഞ്ഞത്. കാരുണ്യവാനായ എന്തല്ല നീ വിളി കേട്ട്. പടച്ചോന്റെ കൃപയ്ക്ക് വേണ്ടി ഞമ്മ നാലെണ്ണത്തിനെ കെട്ടി. മച്ചുകളാണെന്ന് അറിഞ്ഞപ്പോ നാലെണ്ണത്തിനെ മൊയ് ചൊല്ലി. അഞ്ചാമത്തെ ബീവിയെ ജമീലായൊരു കുഞ്ഞുണ്ടായ 30 നോമ്പ് തേച്ചോളാം ഞമ്മ നേർന്നിരുന്നിക്ക. എന്റെ കാര്യമല്ല പറഞ്ഞത്. പടച്ചോനെ ഞമ്മ പറഞ്ഞതിങ്ങി തിരിച്ചെടുത്ത് കേട്ടാ. നമ്മുടെ നച്ചിമോടെ നിക്കാ ഉടനെ നടക്കുമെന്നും സന്താന സൗഭാഗ്യം ഉണ്ടാകുമെന്നും ആ പറഞ്ഞത്. തറവാടിന് അവകാശിയെ കിട്ടിയാൽ കുഞ്ഞിന്റെ 40 ചടങ്ങ് കെങ്കേമമായ എന്റെ പുരയെ വെച്ച് നടത്താമെന്ന് ഞാൻ നേർന്നിട്ടുണ്ട്. എവിടെയാ കള്ളഹിമാർ മൂസൂട്ടി? ഞമ്മൾ മയ്യത്തായി. ഹായ് വിട്ടോളി വിട്ടോളി. ഞാൻ അഹമ്മദ് കുട്ടി ഹാജി. അറിയാം അറിയാം നമ്മൾ അയലക്കത്തേറല്ലേ. ഇതിന്റെ പെങ്ങളാ പാത്തുമ്മ. നമസ്കാരം. വരാം. ഓ